കിച്ചൻ ഇന്നൊരു വാട്ടർ സ്കോച്ച് ഐസ്ക്രീം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് കാരാമലൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഒരു 2 സ്പൂൺ വലിയ സ്പൂണിൻ്റെ 2 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടേക്കണത്. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കാരമലാക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് കാരമലാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി കുറച്ച് ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കട്ടിയാവാൻ വേണ്ടി കുറച്ച് നേരം വയ്ക്കാം. ഷുഗറ് കാരമലൈസ് ഇതൊന്നും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. ഇതിനൊരു 2 സ്പൂൺ ഷുഗറ്. അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ 1 സ്പൂൺ അരിപ്പൊടി. ഈ ആദ്യം എടുത്ത ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് പാല് ഇതിനേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് അരിപ്പൊടിയും പാലും കൂടെ കൂടി നന്നായിട്ട് കട്ടയെ കുടച്ച് നല്ല ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അടി പിടിക്കരുത് ഒരു കാരണവശാലും. ഇളക്കി ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കാം. പാലും അരിപ്പൊടിയും കൂടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. കുറുക്കി വെച്ച മിക്സ് നമുക്ക് ഈ ജാറിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മിൽക്കും വേണ്ടത്. 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇതിലേക്ക് 1 കോഴിമുട്ട. ഇതെല്ലാം കൂടി ഒന്ന് ജാറിനകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ മിക്സ് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരമലൈസ് നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ലെയർ ഒന്ന് ചേർത്ത് കൊടുക്കണം. ബാക്കിയും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 8 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് അരിപ്പൊടി കൊണ്ടുള്ള ഈ ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.